ഇത് വെളിയിൽ ഇൻജക്ട് ചെയ്ത് തരാൻ പറ്റില്ല, വേറെ ആർക്കും ഇത് കുത്തിവെക്കാൻ പറ്റില്ല. ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം, ആരെ ശ്രദ്ധിക്കരുത്. ഹൃദയം തുറന്ന് അതിനെ തുറന്ന് സ്തുതിക്കണം, മടുപ്പ് കൂടാതെ സ്തുതിക്കണം. ഉച്ചത്തി പ്രാർത്ഥിച്ച് ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഒരു 20 പേര് നിങ്ങളുടെ സ്ഥലം കേൾക്കട്ടെ. പുരുഷന്മാർക്ക് ഉച്ചത്തി പ്രാർത്ഥിച്ചു, നാമിന്റെ കെട്ട് അറിയുമ്പോൾ ഉച്ചത്തി പ്രാർത്ഥിച്ചു, നാണക്കേടില്ലാതെ പ്രാർത്ഥിച്ചു, അപമാനഭാരമില്ലാതെ പ്രാർത്ഥിച്ചു. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തരുന്ന പ്രചോദനം അനുസരിച്ചാണ് ഈ വചനം നിങ്ങൾക്ക് തരുന്നത്.
അപ്പൊ അതുകൊണ്ട് വളരെ വളരെ ജാഗ്രതയോടെ നിങ്ങൾ എന്റെ പിന്നാലെ വരണം. നമ്മൾ നാളെ ശക്തമായ ഒരു കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുന്ന ഒരു പ്രാർത്ഥനയും ശുശ്രൂഷയും നടത്തും. വലിയ വിടുതലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്താൽ വലിയ വിടുതൽ നിങ്ങൾക്ക് കിട്ടും. 100% അക്കാര്യത്തിൽ ഒരു സംശയം. നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി മുന്നോട്ട് പോയാൽ കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ വലിയ വലിയ മുന്നേറ്റത്തിൽ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം കിടപ്പുണ്ട്. ആ പ്രശ്നം മനസ്സിലാക്കാൻ യൂദാസിന്റെ ലേഖനം അതെവിടാന്നറിയാമോ? ആ വെളിപാട് പുസ്തകത്തിന്റെ തൊട്ട് മുൻപത്തെ പുസ്തകമാണത്. യൂദാസ് എഴുതിയ ലേഖനം സെന്റ് ജൂഡ്. അതിന് എത്ര അധ്യായമുണ്ട്? അധ്യായമില്ല, അതിന് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. 25 വാക്യങ്ങളെ അതിനുള്ളൂ. അപ്പൊ യൂദാസിന്റെ ലേഖനത്തിൽ 8-9 വാക്യങ്ങൾ നിങ്ങൾ ബൈബിൾ ഉള്ളവരൊന്ന് എടുത്ത് വായിക്കണം. യൂദാസ് 8-9 വാക്യങ്ങൾ എല്ലാവരും എടുത്തിട്ട് ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ ഇംഗ്ലീഷ് വായിച്ചോ, മലയാളം ഉള്ളവർ മലയാളത്തിൽ വായിച്ചോ. സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ മുഴുകിയിരിക്കുന്നതാണ് എൻ്റെ അർത്ഥം. സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. അത് ഇൻട്രഡക്ഷനാണ്. അതായത് സെന്റ് ജൂഡ് പറയുകയാണ്, ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുകയാണ്. അതായത് സ്വപ്നങ്ങളിൽ, അവർ സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണ്. യാഥാർത്ഥ്യത്തെ കുറിച്ച് അവർക്ക് വലിയ പ്രത്യേകിച്ച് ബോധ്യമൊന്നുമില്ല. സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ മനുഷ്യർ അവരെന്ത് ചെയ്യുന്നു? ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ മനുഷ്യര് ശരീരത്തെ അശുദ്ധമാക്കുന്നു, മഹിമയണിഞ്ഞവരെ നിന്ദിക്കുന്നു, അധികാരത്തെ തള്ളിപ്പറയുന്നു. അതല്ല നമ്മുടെ വിഷയം. അടുത്തതാണ്, അടുത്ത വചനം. പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. കേട്ടെ, പ്രധാന ദൂതനായ ആര്? മീഖായേൽ. ആരോട് തർക്കിച്ചു? പിശാചിനോട് തർക്കിച്ചു. എന്താണ് തർക്കിക്കാനുള്ള സാഹചര്യം? പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. ശ്രദ്ധിച്ച് കേട്ടിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണിത്. പ്രധാന ദൂതനായ മീഖായേൽ ആരോട് തർക്കിച്ചു? പിശാചിനോട് തർക്കിച്ചു. എന്തിനു വേണ്ടി? തർക്കിക്കുമ്പോ ഒരു കാര്യമാണല്ലോ. എന്തിനു വേണ്ടി തർക്കിച്ചത്? മോശയുടെ ശരീരത്തെ ചൊല്ലി. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാധനമാണത്. മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാച് എന്തിന് തർക്കിക്കണം? പിശാചിന് എന്താണ് അധികാരം മോശയുടെ ശരീരത്തിൽ? മോശ ദൈവത്തിന്റെ അല്ലേ? മോശയുടെ ശരീരത്തിന്റെ മേൽ പിശാചിന് എന്താണ് അധികാരം? ഇതാണ് സാഹചര്യം. ഇങ്ങോട്ട് നോക്കുക. മോശയുടെ ശരീരം നെബോ മലയുടെ മുകളിൽ ഒരു പാറപ്പുറത്ത് കിടക്കുകയാണെന്ന് വിചാരിക്കുക. മോശയുടെ ശരീരത്തിന്റെ പ്രത്യേകതയുണ്ട്. കർത്താവ് ശരീരത്തെ രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ വ്യക്തികളിൽ ഒരാളാണ് മോശ. അങ്ങനെ ആദ്യമായിട്ട് കർത്താവ് കൊണ്ടുപോയ വ്യക്തിയുടെ പേര് ഹാനോക്ക് എന്നാണ്. രണ്ടാമത് കൊണ്ടുപോയ വ്യക്തിയുടെ പേരാണ് മോശ. മൂന്നാമത് കൊണ്ടുപോയ വ്യക്തിയുടെ പേരാണ് ഏലിയ. നാലാമത് കൊണ്ടുപോയ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാമ്മ. അങ്ങനെ ശരീരത്തോടുകൂടി കർത്താവ് സ്വർഗത്തിലേക്ക് എടുത്ത, ദൈവസന്നിധിയിലേക്ക് ശരീരത്തെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോയ വ്യക്തികളിൽ ഒരാളാണ് മോശ. ആ മോശയുടെ ശരീരം മരിച്ചു കിടക്കുന്ന ആ ശവശരീരത്തിന് വേണ്ടി ആര് തർക്കിച്ചു? പിശാച് തർക്കിക്കുകയാണ്. അപ്പൊ പിശാച് ഒരു വശത്തും മീഖായേൽ മാലാഖ മറ്റൊരു വശത്തു നിന്ന് ഈ ശരീരത്തിന് വേണ്ടി തർക്കിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഈ ശരീരത്തിന് വേണ്ടി തർക്കിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആലോചിക്കുമ്പോൾ സങ്കടം വരും. ഈ മോശയുടെ മേൽ എന്താണ് പിശാചിന് അധികാരം? പിശാചികളെ തർക്കിക്കാൻ എന്താണ് സാഹചര്യം? അത് മനസ്സിലാക്കാൻ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകണം. നിങ്ങൾ പോകണ്ട, എന്നെ കേട്ടാൽ മതി. നമുക്ക് ഒത്തിരി എടുത്ത് വായിച്ചു പോകാൻ സമയമില്ല. സംഖ്യയുടെ പുസ്തകം 20 മുതലുള്ള അധ്യായങ്ങളിൽ ഈ കാര്യം കാണുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കി നോക്കണ്ട, ഇങ്ങോട്ട് നോക്കി, സമയമില്ല. അതായത് ഇസ്രായേൽ ജനം കാദേശ് കടന്ന് സീൻ മരുഭൂമിയിലെത്തി. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാനിലേക്ക് പോകുന്ന യാത്രക്കിടയിൽ കാദേശ് മരുഭൂമി, കാദേശ് കടന്ന് സീൻ എന്ന് പറയുന്ന മരുഭൂമിയിലെത്തി. ശ്രദ്ധിച്ചിരിക്കുക, അവിടെ ചെന്നപ്പോൾ ഈ ജനത്തിന് കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. വെള്ളം കിട്ടാത്തത് കൊണ്ട് സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ അവർ മോശയ്ക്കും അഹരോനുമെതിരെ കലഹിക്കുകയും
കുറ്റപ്പെടുത്തുകയും മോശ അഹരോനെ ഒത്തിരി നിന്ദാവചനങ്ങൾ പറഞ്ഞ് അവരെ പരിഹസിക്കുകയും ചെയ്തു. ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോ ഈ മരുഭൂമി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മോശയ്ക്കും അഹരോനും എതിരെ അവർ കലവിച്ചു. മോശ അഹരോനും വളരെ സങ്കടപ്പെട്ട് കർത്താവിന്റെ മുമ്പിൽ ചെന്ന് കർത്താവിന്റെ മുമ്പിൽ കവിഴ്ന്ന് കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ജനത്തിന് കർത്താവെ വെള്ളം കൊടുക്കണേ എന്ന് പറഞ്ഞ് കരയുമ്പോ ദൈവത്തിന്റെ കോപം ജനത്തിന് നേരെ ആളിക്കത്തി. ദൈവം പറഞ്ഞു, മോശേ അഹരോനെ ഞാൻ ഈ ജനത്തെ കൊല്ലാൻ പോവാണ്, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോവാണ്. ദൈവം ജനത്തെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ മോശേ അഹരോനും കർത്താവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്ന് കരഞ്ഞുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു, കർത്താവേ ഈ ജനത്തെ നശിപ്പിക്കരുതേ, ഈജിപ്തിൽ നിന്ന് നീ കൊണ്ടുവന്ന് മരുഭൂമിയിലിട്ട് കൊന്നു കളഞ്ഞുവെന്ന് വിജാതീയ ജനതകൾ പറയാതിരിക്കാൻ വേണ്ടി നീ അവരെ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ കർത്താവ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തുകൊള്ളുക, നിങ്ങൾ നേരെ പോയി ജനം തടിച്ചുകൂടിയിരിക്കുന്ന പാറയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിന്റെ വടിയെടുത്ത്. മോശയുടെ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന അധികാരത്തിന്റെ വടിയെടുത്ത് നീ വടി ഉയർത്തി പാറയോട് പറയണം വെള്ളം തരാൻ. അപ്പോ പാറ വെള്ളം തരും. ദൈവം പറഞ്ഞതാണ്, നീ ആ വടി നീട്ടി പിടിച്ചിട്ട് പറയണം, പാറയോട് പറയണം, പാറ വെള്ളം താ. മോശയ്ക്ക് സംശയമുണ്ടോ? കാരണം ഈ വടി നീട്ടി പിടിച്ചപ്പോ ഒരു കടല് രണ്ടായി വെട്ടി മുറിക്കപ്പെടുന്നത് മോശം കണ്ടതാണ്. ഈ വടി നീട്ടി പിടിച്ചപ്പോ നൈൽ നദി രക്ത വർണ്ണമായി മാറുന്നത് അയാൾ കണ്ടതാണ്. ഈ വടി നീട്ടി പിടിച്ചപ്പോ തവളകൾ പെറ്റുപെരുകുന്നത് കണ്ടതാണ്, ഈച്ചകൾ നിറയുന്നത് കണ്ടതാണ്, ഈ വടി നീട്ടി പിടിക്കുമ്പോ ജോർദാന്റെ നദി മുറുകെ രണ്ടായി പിടരുന്നത് കണ്ടതാണ്. ഈ മനുഷ്യൻ ഈ വടി ഉപയോഗിച്ച് മഹാത്ഭുതങ്ങൾ ചെയ്ത ആളാണ്. ഇപ്പൊ ദൈവം പറയാണ്, ഈ ദൈവത്തിന്റെ അധികാരത്തിന്റെ വടി നീട്ടി പിടിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്തോളുക, പാറയോട് വെള്ളം പുറപ്പെടുവിക്കാൻ കൽപ്പിക്കുക. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ആ സമയത്ത് മോശ ഈ ജനം കൊടുത്ത പ്രഷർ ഒരു വശത്ത് പാവം മനുഷ്യനുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ ശരിക്കും ഉള്ളിൽ തട്ടി വായിച്ച സങ്കടം വരും. കാരണം ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും തീരെഴുതി കൊടുത്തിട്ട് ഒരൊറ്റ നല്ല വാക്ക് ഈ മനുഷ്യൻ ജീവിതത്തിൽ കേട്ടു. ജനം കുറ്റപ്പെടുത്തുകല്ലാതെ ഒരു നല്ല വാക്ക് ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ തകർന്ന് തരിപ്പണമായ മനുഷ്യനാണ്. ജനത്തിന് വേണ്ടി അത്രയും മരുഭൂമിയുടെ ഉഷ്ണച്ചൂടിലൂടെ ഈ ജനത്തെ മുഴുവൻ അമ്മ മക്കളെ എന്ന പോലെ മാറോട് ചേർത്ത് കൊണ്ട് കാനാന്റെ വാതിക്കലെത്തിച്ചിട്ട് കാനാനിൽ കലകുത്താൻ പറ്റാതെ പടഞ്ഞു മരിച്ച ആളാണ്. അപ്പൊ ഈ മനുഷ്യൻ പാവമാണ്. അദ്ദേഹം ദൈവത്തിന് വേണ്ടി നൂറല്ല 101 തവണ വിശ്വസ്തതയോടെ ജീവിച്ച ആളാണ്. ആ മനുഷ്യന് ദേഷ്യം വന്നിട്ട് ഈ ജനം കടന്ന് ഇങ്ങനെ കലഹിക്കുന്നതിൽ മനസ്സ് നൊന്ത് അദ്ദേഹം ദൈവത്തിന്റെ അധികാരത്തിന്റെ വടിയും എടുത്തുകൊണ്ട് നേരെ ചെന്ന് പാറയുടെ അടുത്ത് ചെന്നപ്പോ ദേഷ്യം ജ്വലിച്ചിട്ട് കർത്താവ് പറഞ്ഞു, പാറയോട് വെള്ളം തരാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ വടി എടുത്തിട്ട് ഒരു 2 അടിച്ചു പാറയെ, ദേഷ്യം കൊണ്ട് അടിച്ചത്. കർത്താവ് മോശയെ ജനത്തിന്റെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയില്ല. കർത്താവ് പറഞ്ഞതല്ല ഇവൻ ചെയ്തത്, പക്ഷെ എന്നാലും ഇവന്റെ ഉദ്ദേശ ശുദ്ധിയെ മാനിച്ച് ദൈവം വെള്ളം കൊടുത്തു. ഇപ്പൊ ജനം മുഴുവൻ വെള്ളം കുടിച്ചു, അവർ തൃപ്തരായി, അവരെല്ലാം സന്തോഷിച്ചു, ഒരു വെള്ളമൊക്കെ കുടിച്ച് അവരിങ്ങനെ നൃത്തമാടി പോകുമ്പോ കർത്താവ് മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, നീങ്ങി വരാ, നീ വാ. ശ്രദ്ധിക്കുക, നിന്നോട് ഞാൻ എന്താ പറഞ്ഞു, നിന്നോട് ഞാൻ എന്താ പറഞ്ഞു, നിന്നോട് ഞാൻ അടിക്കാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, മോശേ എന്റെ ജനത്തിന്റെ മുമ്പിൽ വെച്ച് നീ എന്റെ പരിശുദ്ധിയെ സംശയിച്ചത് കൊണ്ട് നീ കാനാനിൽ കാലുകുത്തി. ജനത്തിന്റെ മുമ്പിൽ വെച്ച് നീ എന്റെ പരിശുദ്ധിയെ അവിശ്വസിച്ചത് കൊണ്ട് നീ കാനാനിൽ കാലുകുത്തില്ല. ശ്രദ്ധിക്കുക, ഇവിടെ മോശ എന്താ ചെയ്തത്? മോശ ദൈവത്തിന്റെ വാക്ക് അവിശ്വസിച്ച് അനുസരണക്കേട് കാണിച്ചു. ഇത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോ മോശ മരിച്ചു. അനുസരണക്കേട് കാണിച്ച് മോശ മരിച്ചു. എന്നാൽ അനുസരണക്കേടിന് ദൈവം ശിക്ഷ കൊടുത്തു, നീ കാനാനിൽ കയറത്തില്ല മോനെ, പക്ഷെ നിന്നെ സ്വർഗത്തിൽ കയറ്റും. ശ്രദ്ധിച്ചോണം, കാനാനിൽ കലുകുത്തില്ല, പക്ഷെ സ്വർഗീയ കാനാനിൽ നീ ഉണ്ടാവും. ഇപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ അവകാശവും പറഞ്ഞുകൊണ്ട് വേറൊരുത്ത വരും. ആരാ വരുന്നേ? പിശാജ് വരും. കാരണം പിശാജ് മാലാഖ പിശാജായി മാറിയത് അനുസരണക്കേട് കാണിച്ചു. അനുസരണക്കേട് കാണിച്ച് പിശാചായി മാറിയ മാലാഖ ലൂസിഫർ ബേൽസെബൂൽ സാത്താൻ വന്നിട്ട് ദൈവത്തോട് പറയും, ദൈവമേ നിന്റെ
കിടക്കുന്നു, അവന്റെ അവകാശം ആർക്കാണ്? എനിക്കാണ്. ഇത് പറഞ്ഞുകൊണ്ട് പിശാച് വരുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ കാനാനിൽ കയറണ്ട, സ്വർഗത്തിൽ കയറിയാ മതി. കാരണം നിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് ഒരുത്തം വരുമ്പോ ഈ അനുസരണക്കേടിന് നിന്നെ ഞാൻ ശിക്ഷിക്കാതെ വിട്ടാൽ അവൻ കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ സഹോദരൻ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, കാനാനിൽ കാലുകുത്തിയില്ലെങ്കിലും സ്വർഗത്തിൽ കാലുകുത്തിയാ മതി. ജീവിതത്തിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായാലും സ്വർഗത്തിൽ കണ്ടാ മതി. ജീവിതത്തിൽ ചില പരാധീനതകളൊക്കെ വന്നാലും സ്വർഗത്തിൽ ചെന്നാൽ മതി. അതാണ് അവിടുത്തെ ആശയം. ശ്രദ്ധിച്ചിരിക്കുക, അങ്ങനെ മോശം മരിച്ചു കിടക്കുമ്പോ പിശാച് വന്നിട്ട് പറയുകയാണ്, ദൂതനോട് പറയുകയാണ്, ദൂത മീഖായേല് മോശയുടെ മേൽ എനിക്കാണ് അധികാരം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മള് ഒരു പാപം ചെയ്യുമ്പോ സാത്താന് നമ്മുടെ ജീവിതത്തിന്റെ മേൽ ഒരു അവകാശം, ഒരു ക്ലെയിം ഉണ്ടാവില്ല. നിങ്ങൾ കേട്ടോണം, നമ്മൾ എന്തോരം ഡെലിവറൻസ് ചെയ്താലും ചില കെട്ട് അഴിയാതിരിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സുമടുത്ത് ദൈവത്തോട് ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന ചില മേഖലകളുണ്ട്. അതായത് നമ്മൾ പിശാചിന് ബോധപൂർവം വാതിൽ തുറന്നു കൊടുത്ത് പാപത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ ബന്ധനങ്ങൾ അഴിക്കാൻ ലോകത്തെ ഒരു ഡെലിവറൻസ് ചെയ്യുന്ന ആൾക്കാർ. അതായത് നമ്മള് ബോധപൂർവം ഒരു ഡോറ് തുറന്നു കൊടുത്തിരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ പറയുകയാണ് കർത്താവെ എന്നെ രക്ഷിക്കണം. നടക്കുന്നില്ല എന്നെ പ്രിയപ്പെട്ടവര്. പിശാചിന് നമ്മളൊരു ക്ലെയിം ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾ പാപത്തിൽ കിടക്കുമ്പോ, നമ്മളൊരു തെറ്റിൽ കിടക്കുമ്പോ നമ്മൾ സാത്താന് ഒരു ക്ലെയിം ഉണ്ടാക്കി കൊടുക്കുക. അതായത് നമ്മള് ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കരുത്, വിധി പറയാൻ ഞാൻ നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സഹോദരന്റെ സ്നേഹത്തോടെ പറയുന്നതായിട്ട് കാണാം. അതായത് മക്കള് മാനസാന്തരപ്പെടുന്നില്ല, മക്കള് നേരെയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാതാപിതാക്കൾ മക്കളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോ, ഞാൻ മാത്രമല്ല പല ആളുകളും പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ പരിശുദ്ധാത്മാവ് ചില മാതാപിതാക്കളുടെ ജീവിതത്തിൽ മക്കള് കടന്നു പോകുന്നതിനേക്കാൾ വലിയ പാതകം കിടക്കുമ്പോഴാണ് മക്കളെ മാനസാന്തരപ്പെടുത്താൻ മക്കളുടെ മേലുള്ള കെട്ട് അഴിയാൻ വളരെ ബുദ്ധിമുട്ട്. ഉദാഹരണത്തിന് ഒരു മകൻ വലിയ തെറ്റിലാണെന്ന് വിചാരിക്കും. എനിക്കറിയാം ഒരു മകൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിലാണ്, സ്വവർഗഭോഗത്തിലാണ്, അവന് ആ ബന്ധനത്തിൽ നിന്ന് അഴിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കളെ ആ ബന്ധത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ 10-20 വർഷമായിട്ട് മാതാപിതാക്കളിൽ ഒരാള് തെറ്റായ ഒരു ബന്ധത്തിലാണ്. ആ തെറ്റ് അപ്പന്റെ അമ്മയുടെ ജീവിതത്തിൽ കിടക്കുന്ന കാലത്തോളം മകന്റെ ഈ കെട്ട് അഴിയില്ല. കാരണം കോൺഷ്യസ് ആയി ഒരു വാതില് പിശാചിന് ആ വീട്ടിൽ തുറന്നു കൊടുത്തു. ഇപ്പൊ വീടിനകത്ത് വെച്ച് അപ്പൻ കള്ളുപിടിച്ചുകൊണ്ടിരിക്കുമ്പോ മകന്റെ ലഹരിവത്തുകൾ അടിമത്തം മാറണമെന്ന് അപ്പൻ എത്ര പ്രാർത്ഥിച്ചാലും അപ്പന്റെ മദ്യപാനം തീരാതെ മകന്റെ കെട്ടഴിയും. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ പറഞ്ഞ കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി എന്നെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാറ്റം വരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ മാറണം. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ, ഞാൻ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ആരും ചിന്തിക്കരുത്. കാരണം പിശാചിന് നമ്മുടെ വീട്ടിൽ ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ അവൻ ഇറങ്ങിപ്പോകത്തില്ല. നമ്മൾ എന്തോരം ശക്തമായി പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ചാൽ അവൻ പറയും, എനിക്ക് ലീഗലി ഇവിടെ ഒരു ക്ലെയിം കിടപ്പുണ്ട് ഈ വീട്ടിൽ. ഞാൻ ഉദാഹരണം പറയട്ടെ, ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോ നോർമലി കൗൺസിലിംഗ് ഞാൻ കൊടുക്കില്ല. കൗൺസിലിംഗിന് അങ്ങനെ ഞാൻ ഗിഫ്റ്റ് എടുക്കുന്നില്ല കൗൺസിലിംഗ്. അപ്പൊ അതുകൊണ്ട് കൗൺസിലേഴ്സിനെ സാധനം കൊണ്ടുപോകും, കൗൺസിലിംഗ് അവരാ കൊടുക്കുന്നത്. ഒരു കുട്ടി കിടന്ന് വാശി പിടിച്ച് എനിക്ക് അച്ഛനെ കണ്ടു. ഞാൻ അതിനെ കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അതിന്റെ ബ്ലഡ് റിലേഷനുമായിട്ട് ജഡത്തിന്റെ പാപത്തിലാണ് എന്ന് പറഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റിലാണ്. എന്നിട്ട് ആ കുട്ടി പറയുകയാണ്, ഞാൻ എന്റെ ആങ്ങളെ കല്യാണം കഴിക്കാൻ പോകും. ഞാൻ പറഞ്ഞു, നിനക്ക് എന്റെ പൊന്നുമോളെ നിനക്ക് അവള് പറയാണ്, എന്റെ പൊന്നച്ച, ഞാൻ എന്റെ ബ്രദറിനെ കെട്ടിയില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞു, മോളെ നീ നിന്റെ ബ്രദറിനെ കെട്ടിയാൽ നീ സൂയിസൈഡ് ചെയ്യും. കാരണം ഇത് കർത്താവ് വിലക്കിയിരിക്കുന്ന ബന്ധം മോളെ, ബ്ലഡ് റിലേഷൻ ആണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
പറയുന്നില്ലെങ്കിൽ, അതായത് ഒത്തിരിയും വീടുകളിൽ ഞാൻ എൻ്റെ വാട്ട് ഈസ് മൈ അതോറിറ്റി ടു ടെൽ ഓൾ ദീസ് തിങ്സ് എന്ന് ചോദിച്ചാൽ, എന്റെ അച്ഛൻ ഇത് പറയാനുള്ള റൈറ്റ് എന്താ ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ആരും ഞാൻ കണ്ട പോലെ ചെറുപ്പക്കാരെ കണ്ടിട്ട് അത്ര, അതാണ് ദാറ്റ് ഈസ് മൈ അതോറിറ്റി. ഞാൻ കണ്ടതുപോലെയും സംസാരിച്ചതുപോലെയും എന്റെ മുമ്പിൽ ഇരുന്ന പോലെ ചെറുപ്പക്കാരെ ഇവിടെ ഇരിക്കുന്ന ആരുടെയും മുമ്പിൽ ഇരുന്നില്ല. എനിക്ക് അവരുടെ ആന്തരിക രോഗം അറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒത്തിരിയും മക്കൾ സ്വന്തം രക്തബന്ധത്തിലുള്ളവരാൽ ദുരുപയോഗിക്കപ്പെടുന്നു. ഒത്തിരി മക്കൾ സ്വന്തം കുടുംബത്തിൽ പെട്ടവരാൽ ദുരുപയോഗിക്കപ്പെടുന്നു. ശ്രദ്ധിച്ചേ, ഈ കുട്ടി ഉള്ളവരെ പറയുകയാണ്, അച്ഛാ ഇങ്ങനെ ഒരു പ്രോബ്ലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയാൻ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാനോ ആ പാവം അത് കിടന്ന് കരയുക, അതിന് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അതിനെ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി അതിനെ കുറെ ഉപദേശിച്ചിട്ട് ഒന്നും കാര്യമൊന്നുമില്ല. അത് എന്ത്, ഇത് പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുടുംബം അതിനുവേണ്ടി തയ്യാറായി ഒരുങ്ങി പ്രാർത്ഥിച്ച് അങ്ങനെ ഈ തിന്മ വിട്ടു. അതേ ഉള്ള വഴി ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ വലിയ കുട്ടിയോട് സംസാരിച്ച് 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 വരുമ്പോ ഉണ്ടല്ലോ, ഈ ഒരു ഒരു തിന്മ ഈ വീട്ടിൽ വരാൻ ഒരു റൂട്ടുണ്ട്. അതാ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വേര് കിടപ്പുണ്ട്. ആ വേര് എവിടാന്നറിയാമോ? ഈ കുട്ടിക്ക് സ്കൂളിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞപ്പോ അമ്മ ഒരു സഭ അംഗീകരിക്കാത്ത ഈശോമിശിഹായുടെ വേദപുസ്തകം അംഗീകരിക്കാത്ത ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു കോഴിയെയും ഒരു കുപ്പി മദ്യവും അവർക്ക് നേർച്ചതാണ്, അത് വാങ്ങിച്ചു കൊടുത്തോണ്ട് ഒരു 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 പ്രത്യേക ഒക്കൾട്ട് പ്രാക്ടീസ്, ഒരു പൂജ, ഒരു മന്ത്രം ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം, ഞാനിതെല്ലാം ഞാൻ ഒരു 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 8 വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും പറയുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഇതൊക്കെ എന്ത് പൊട്ടത്തരമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ചിന്തിച്ചിരുന്നാളാണ്, ഇതൊക്കെ ഇതൊക്കെയാണോ പറയുന്നത് എന്ന് ഞാനും ചിന്തിച്ചിരുന്നാളാണ്. Now I am telling all these things with experiential authority. Experience, വേറെ ഒന്നുമില്ല, 100 കണക്കിന് അനുഭവങ്ങൾ അതിന്റെ വെളിച്ചത്തിൽ പറയാം. ഇതെല്ലാം പരമസത്യം. കേട്ടെ, ഈ മകളെ കൊണ്ട് 2 തവണ ഈ സ്ത്രീയുടെ അടുത്ത് പോയി പൂജ, എന്തോ ഒരു പൂജയൊക്കെ ചെയ്ത് അതുകൊണ്ടൊക്കെ കെട്ടി തിരിച്ചു. അപ്പനും അമ്മയും കൂടെ അങ്ങോട്ട്, സോറി, അമ്മയും മോളും കൂടെ അങ്ങോട്ട് പോയത്. തിരിച്ചു വരുമ്പോ ഒരു ഈവൾ സ്പിരിറ്റ് ഈ കുട്ടിയുടെ കൂടെ വരും. അതാ അച്ചട്ടാണ്, അച്ചട്ടാണ്. തിരിച്ചു വന്നു കഴിയുമ്പോ എന്ത് സംഭവിച്ചു? കുട്ടിക്ക് പരീക്ഷയ്ക്ക് ആ ആ പ്രശ്നം പെട്ടെന്ന് ശരിയായി, കുട്ടി പഠിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ കുട്ടിയുടെ മേൽ ഹോസിയ 5:4 പറയുന്ന ഒരു അരൂപിയുണ്ട്, വ്യഭിചാരത്തിന്റെ ദുരാത്മാവ് കേറിയാൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ സംഭവിക്കുന്നത്? ആങ്ങളെയും പെങ്ങളും തമ്മിൽ പാപത്തിൽ, അപ്പന്റെ അമ്മയുടെ മൂക്കിന്റെ കീഴിൽ ആ പാപങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മ ഈ കാര്യം കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ അംഗീകരിച്ച് അനുദവിച്ച് ഏറ്റുപറഞ്ഞ് പ്രായച്ചിത്തം ചെയ്ത് മാസങ്ങൾ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഈ കെട്ടുപൊട്ടി. എന്റെ പ്രിയപ്പെട്ട, ഞാൻ എങ്ങനെ പിന്നെ വിശ്വസീകരിക്കേണ്ടത്? അതായത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, അനേകം ക്രിസ്ത്യൻ കുടുംബങ്ങൾ തകർന്നതിന്റെ കാരണം 1 പ്രമാണ ലംഘനമാണ്. ഞാനിത് പറയുന്നതിന്റെ കാരണം, ഒരിക്കൽ പോലും മരിക്കേണ്ടി വന്നാൽ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദപുസ്തകം അംഗീകരിക്കാത്ത ഒരാളെ കാണരുത്, ഒരു സ്ഥലത്ത് പോലും. പത്രത്തിലൊക്കെ കാണാം ഇപ്പൊ ഓരോ സ്ഥലത്ത്, ഇപ്പൊ തിരുവനന്തപുരത്ത് പൊങ്കാല എന്നല്ലേ നമ്മുടെ വലിയ ക്രിസ്ത്യൻ ആളുകൾ പൊങ്കാല. ഞാനാരെ പിടിക്കാം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇത് ബോധപൂർവമായ 1 പ്രമാണ ലംഘനമാണ്. അത് പാടില്ല, പാടില്ല. ഇനി ചില ആളുകള് പറയുമ്പോ പറയണമല്ലോ, ചില ആളുകള് പറയുന്നുണ്ട് ചിലയിടത്തു അവിടെ നിന്ന് കിട്ടുന്നത്, ഇവിടെ നിന്ന് കിട്ടുന്നത്, അതൊക്കെ കാര്യം നമുക്ക് വിശ്വാസം ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ കഴിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉള്ള കാര്യം പച്ചക്കെന്ന് പറയാം, നിങ്ങൾ കേട്ടോ.
വിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാചനാണെന്ന് ഈ പുസ്തകത്തിലുണ്ട്. ആണെങ്കിൽ അതിനെ പാടില്ല. ഇനി നിങ്ങൾ കേട്ടോ, ഞാൻ പറയാം. ഞാൻ ഒരു നേഴ്സിംഗ് കോളേജിൽ ഇപ്പൊ ഒരു ഒരു 15 ദിവസമായിട്ടുള്ളൂ. ബ്രദറിനറിയാം, മോണിക്കറിയാം, ഒരു 15 ദിവസമായിട്ടുള്ളൂ ഞാൻ ഒരു നേഴ്സിംഗ് കോളേജിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. ഒരു 250 കുട്ടികൾ ധ്യാനം കൊടുത്തു. 500 കുട്ടികൾ ധ്യാനം കൊടുത്തു. ആ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനേകം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഉറക്കമാണ്.